ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. സനീസ് മീഡിയയുടെ മറ്റൊരു കിടുക്കൻ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കായലിലാണ്. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടെ കായലിൽ ചെറിയ വള്ളത്തിൽ ഒരു കുക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ പോകാം വീഡിയോ കാഴ്ചകളിലേക്ക്. എല്ലാ സാധനങ്ങളും തയ്യാർ ചെയ്ത് വള്ളത്തിനകത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പാചകം ആരംഭിച്ചാൽ മതി. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എടുക്കാൻ മറന്നുപോയി. കരി കത്തിക്കാനുള്ള കർപ്പൂരവും അതുപോലെ തന്നെ തീപ്പെട്ടിയും, അതാണല്ലോ പ്രധാന ഐറ്റം. അതെടുക്കാൻ മറന്നുപോയി. ഇപ്പം ഇവിടെ അടുത്തൊരു കടയുണ്ട്, ഈ കായലിന് തീരത്തായിട്ടൊരു കടയുണ്ട്. ആ കടയിൽ നിർത്തി അത് വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയാണ് ഒരു കൂട്ടുകാരൻ. നമ്മളിന്ന് ഗ്രില്ല് ചെയ്യുന്നത് രണ്ട് ഐറ്റം വെച്ചിട്ടാണ്. ഇപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ വഴി വാങ്ങിച്ചതാണ്. ഇത് ഹോട്ടൽ ലൈഫിൻ്റെ ഒരു അടുപ്പാണ്, ചാർക്കോൾ അടുപ്പാണ്. അപ്പോൾ ഇതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രിൽ സെറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു കടയിൽ നിർത്തി കർപ്പൂരവും തീപ്പെട്ടിയൊക്കെ വാങ്ങിച്ചു. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് തൃക്കുന്നപ്പുഴ കഴിഞ്ഞ് പതിയാങ്കര എന്ന സ്ഥലത്തു കൂടിയാണ്. ഇവിടുത്തെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു തൂക്കുവല നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ മീൻ പിടിക്കുന്ന ഒരു ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം നിങ്ങൾക്ക് സൈഡിലോട്ട് നോക്കിയാൽ കാണാം, ചൂണ്ടെറിഞ്ഞ് മീൻ പിടിക്കുന്നവരൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് ചേട്ടന്മാർ ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റിക്കിനകത്താണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇത് തൃക്കുന്നപ്പുഴ കഴിഞ്ഞ് പതിയാങ്കര എന്ന സ്ഥലമാണ്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട്, ഹരിപ്പാടിന് സമീപം തൃക്കുന്നപ്പുഴ, തൃക്കുന്നപ്പുഴയ്ക്ക് സമീപമുള്ള പതിയാങ്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചത് വൈകുന്നേരമാണ്. ഇപ്പോൾ ഏകദേശം സൂര്യനൊക്കെ അസ്തമിക്കാറായി. ഇനി അങ്ങോട്ടുള്ള വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇച്ചിരി കുറവായിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക. മനോഹരമായിട്ടുള്ള കുറച്ചധികം കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ വള്ളയാത്ര പോകുന്നത്. ഒപ്പം നല്ല അടിപൊളി ഒരു കുക്കിംഗ്. അപ്പോൾ ഈ കുക്കിങ്ങിൽ എന്നോടൊപ്പം ഉള്ള എൻ്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവരൊക്കെയാണ്. കരി കത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. മഹാബേ അത് നോക്കിക്ക്, വല്ല നടക്കൂ. കാറ്റ് കാറ്റ് കാറ്റുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്, കത്തുന്നില്ല അങ്ങോട്ടും. അപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ അമരം കൈകാര്യം ചെയ്യുന്നത് പ്രിയ സുഹൃത്ത് സാജിദാണ്. അദ്ദേഹമാണ് നമ്മുടെ വള്ളത്തിൻ്റെ അമരം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മറ്റൊരിക്ക സത്താറിക്ക സത്താറിക്കാർ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആണ്, വൈകുന്നേരമാണ് യാത്ര തിരിച്ചത്. നമ്മൾ വീട്ടിലൊക്കെ കാറ് പാർക്ക് ചെയ്യാൻ പോർച്ചുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ വള്ളം പാർക്ക് ചെയ്യാനുള്ള പോർച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരമായിട്ട് വിറകൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്ത ഒരു പോർച്ചാണ്, വള്ളം പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വള്ളം ഇനി കയറാൻ പോകുന്നത് ചെറിയ കായലിൽ നിന്നും വലിയ കായലിലോട്ടാണ് കയറാൻ പോകുന്നത്. നമ്മുടെ NDPC സ്ഥിതി ചെയ്യുന്ന കായംകുളം കായലിൻ്റെ പരിസരത്തോട്ടാണ് ഇനി വള്ളം പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കായംകുളം കായലിലാണ്. ഇപ്പോൾ ഞങ്ങൾ വള്ളം അടുപ്പിച്ചു, നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. കരി കത്തി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനിൽ മസാല പുരട്ടാം. നമ്മളിപ്പം കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടിയുടെ കൂടെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല ഇടുന്നു. കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇത്രയും കൂട്ട് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് അത് കുഴക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇത് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത മസാലയിലോട്ട് ഈ ഒരു പേസ്റ്റ് നമ്മൾ ചേർത്തുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു കൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയാണ്, അതായത് നമ്മുടെ ഉള്ളി നന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുത്തതാണ്. അതാണ് ഈ ഒരു ചിക്കൻ്റെ പ്രധാനമായിട്ടുള്ള മസാലയ്ക്ക് കൂട്ട്. അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ കൊണ്ടുവന്നതാണ്.
ഈ ചിക്കനിലേക്ക് നമ്മൾ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോ ഒരു ഫുൾ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കറി നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ രണ്ട് സുഹൃത്തുക്കള് ഇവിടെ വെള്ളം അടുപ്പിച്ചപ്പോൾ തന്നെ അതിന്റെ പണിപ്പുരയിലായിരുന്നു. അപ്പൊ അതെന്തായാലും നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട്. മസാല ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പൊ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉണ്ടാക്കിയ ഗ്രില്ല് ചിക്കൻ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ചിക്കൻ എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എടുത്തിട്ടാണ് വാ അടിപൊളി. ഉള്ളി നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഈ മസാലക്കകത്ത് ചേർത്തതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു ചിക്കനിലുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമുക്കൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. നമ്മള് ചേട്ടനെ, ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ? നല്ല സാധനമാണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങള് ആദ്യമായിട്ടാണ് ഇങ്ങനെ വള്ളത്തിനകത്ത് വന്നിട്ട് കായൽ കരയിൽ നിന്ന് കുക്ക് ചെയ്യുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. നാട്ടിൻപുറ കാഴ്ചകളും കൃഷി അറിവുകളും മീൻപിടുത്ത വിശേഷങ്ങളുമാണ് ഈ ചാനലിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ തൊട്ടടുത്തായുള്ള ചെറിയ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്തൊരു അധ്യായത്തിൽ പുതിയൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം.